75-ാം പിറന്നാൾ ആഘോഷിക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇ വേണുഗോപാല മേനോനെ ആശംസകളുമായി കേരള നിയമസഭാ മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി. കോൺഗ്രസ് നേതാക്കളായ ടി എം കൃഷ്ണൻ, കെ സി ശിവദാസൻ, സന്തോഷ് കോലടി, രാഹുൽ സൂര്യൻ, അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നൽ എന്നിവരും ഇ വേണുഗോപാല മേനോന്റെ കുടുംബാംഗങ്ങളിലും ആ നിമിഷത്തിൽ ഒപ്പമുണ്ടായിരുന്നു. എല്ലാവിധ ആയിരാരോഗ്യങ്ങളും നേരാണ്. 1965 അവിഭക്ത കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ എനിക്ക് വേണുവിനെ അറിയാം. ഞാൻ സെൻറ്റ് തോമസ് കോളേജിലൊരു വിദ്യാർത്ഥിയാണ്. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ പ്രവർത്തനങ്ങളും നേരിട്ട് കാണുകയും പുറമെന്ന് വീക്ഷിക്കുകയും ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് വളരെയധികം സ്നേഹവും മതിപ്പും ഉള്ളൊരു സുഹൃത്താണ് ബോണു. പൊതുപ്രവർത്തനം തൻ്റെ ജീവിതവ്രതമായി എടുത്ത് ജീവിക്കാൻ തന്നെ മറന്ന ഒരാളാണ് ബോണു. വളരെ ചുരുക്കമായിട്ടുള്ള ആളുകളെ ചെയ്യുന്നു. എല്ലാം മറന്ന് ഇവിടെ വന്ന് കാണുമ്പോൾ അറിയാം, ഇത്രയും ദൂരം കാലത്ത് സഞ്ചരിച്ച് അവിടെ വന്ന് തൃശ്ശൂർ വന്ന് മടങ്ങുന്ന, സ്ഥിരമായിട്ട് മടങ്ങുന്നൊരു വ്യക്തിയാണ്. ലളിതമായ ജീവിതം, ഉന്നതമായ ചിന്ത എന്ന ആ ഗാന്ധിയൻ സിദ്ധാന്തം അക്ഷരാർത്ഥത്തിൽ പാലിക്കുന്ന ഒരു തികഞ്ഞ ഗാന്ധിയനാണ്. ഞാൻ വരുമ്പോൾ ആലോചിച്ചു, ചേലക്കര ഗാന്ധി എന്ന് വേണുവിനെ പറ്റി പറഞ്ഞാൽ അധികമില്ല എന്ന്. കാരണം ആ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്, ആരോടും വഴക്കില്ലാതെ എല്ലാവർക്കും പ്രിയങ്കരനായിട്ട്. നമ്മുടെ മന്ത്രി രാധാകൃഷ്ണൻ, ചേലക്കര എം എൽ എ, പഴയ സ്പീക്കർ, ഞങ്ങളുടെ പഴയ സ്പീക്കർമാർ നിനക്ക് അടുത്തിരിക്കാറുണ്ട്. ചേലക്കര വിശേഷങ്ങളിൽ സംസാരിക്കുമ്പോഴൊക്കെ പൊതുവായിട്ട് വരാവുന്നൊരു പേര് വേണുവിൻ്റെയാണ്. കാരണം അത്രമാത്രം പാർട്ടിക്കതീതമായി എല്ലാ വിഭാഗം ആളുകളുടെയും സ്നേഹാദരങ്ങൾ പിടിച്ചു പറ്റാൻ കഴിഞ്ഞ അല്പം ചില പൊതുപ്രവർത്തകരെ നമ്മുടെ നാട്ടിലുള്ളൂ. കാരണം പൊതുപ്രവർത്തനത്തിനേക്കാൾ രാഷ്ട്രീയത്തിന് മുൻതൂക്കം വരുന്നൊരു കാലഘട്ടമാണിത്. ഞാൻ ആ പഴയ തലമുറയിൽപ്പെട്ട ആളാണ്. രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമല്ല പൊതുപ്രവർത്തനം, പൊതുപ്രവർത്തനത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഒന്നായിട്ട് അതിനെ കണക്കാക്കിയിട്ടുള്ള ആളാണ്. അപ്പോൾ ആ പഴയ കാലഘട്ടവും പുതിയ തലമുറയും തമ്മിൽ ബന്ധിപ്പിക്കുന്നൊരു പാലമായിട്ടാണ് വേണു. ഞാൻ പ്രതിനിധാനം ചെയ്യുന്നൊരു കാലഘട്ടം, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കാലഘട്ടം, ഇത് രണ്ടും കൂടി രമ്യതയോടുകൂടി ഒരുമിപ്പിക്കാൻ പറ്റിയ ആളാണ്. ചേലക്കര എന്ന് കേൾക്കുമ്പം പലരെയും ഓർക്കെങ്കിലും വേണുവാണ്. വേണു എന്ന് പറയുമ്പോൾ കൃഷ്ണനെ ഓർക്കാണ്ടെന്ന് ഓർത്തിയില്ല, രണ്ടും തന്നെയാണ് എന്നുള്ള നിലയ്ക്കാണ്. ഇപ്പോഴും അധികാരങ്ങളോ പദവികളോ ഒന്നുമില്ലെങ്കിലും ജനസേവനമാണ് തൻ്റെ വ്രതം എന്ന് കരുതുന്ന ഒരാൾ, ആ ജനസിൽപ്പെട്ട ആളുകൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. സാമൂഹ്യ പ്രതിബദ്ധത എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അതൊക്കെ വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പോൾ പദവികൾ വരും പോവും, പദവികളില്ലെങ്കിലും ഉണ്ടെങ്കിലും തൻ്റെ ദൗത്യം ജനസേവനമാണ്. അതിനുവേണ്ടി ഉഴിഞ്ഞു വെച്ചൊരു ജീവിതം, അങ്ങനൊരു വ്യക്തിയെ 75 കൊല്ലക്കാലം ജീവിച്ചു എന്നതല്ല, ചരുതമായ പ്രവർത്തനങ്ങളുമായി ജനസേവനം ചെയ്ത ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് സമൂഹം മുഴുവൻ അദ്ദേഹത്തിനോട് കടപ്പെട്ടതാണ്. ആ കടപ്പാട് രേഖപ്പെടുത്താൻ വേണ്ടി
ചേലക്കര കൂട്ടായ്മ എൽദോസിൻ്റെ നേതൃത്വത്തിൽ നാളെ ഒരു സമ്മേളനം നടക്കുന്നു എന്നത് ഏറ്റവും ഉചിതമായ കാര്യമായി സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.